മാക്കുളത്ത് വനംവകുപ്പിന്റെ നടപടി വിനോദസഞ്ചാര മേഖലയെ തളർത്തുമെന്ന ആശങ്ക. ജീപ്പ് സവാരി നടന്നുവരുന്ന പ്രദേശത്ത് ജീപ്പ് സവാരിയും ആളുകളുടെ പ്രവേശനവും വിലക്കി വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചതാണ് ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും ഇടവരുത്തിയിട്ടുള്ളത്. പ്രദേശം സംരക്ഷിത വനമേഖലയാണെന്നും അനുവാദമില്ലാതെ പ്രവേശിക്കുന്ന ശിക്ഷാർഹമാണെന്നും സൂചിപ്പിച്ചാണ് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. മാങ്കുളത്ത് വനംവകുപ്പ് നടത്തിയിട്ടുള്ള പുതിയ ഇടപെടലാണിപ്പോൾ ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും ഇടവരുത്തിയിട്ടുള്ളത്. മാങ്കുളത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടവിനോദങ്ങളിലൊന്നാണ് ജീപ്പ് സഫാരി. വെള്ളച്ചാട്ടങ്ങളും ആനക്കുളത്ത് കാട്ടാനകളെയും ഒക്കെ കാണുന്നതിനൊപ്പം കാനനഭംഗി ആസ്വദിക്കാനും ജീപ്പ് സഫാരിയിലൂടെ സാധിക്കും. ഈ പ്രദേശത്താണ് ജീപ്പ് സഫാരിയും ആളുകളുടെ പ്രവേശനവും വിലക്കി വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതാണിപ്പോൾ പ്രതിഷേധത്തിനൊപ്പം ആശങ്കയ്ക്കും വഴിയൊരുക്കിയിട്ടുള്ളത്. പ്രദേശം സംരക്ഷിത വനമേഖലയാണെന്നും അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണെന്നും സൂചിപ്പിച്ചുമാണ് വനംവകുപ്പിൻ്റെ ബോർഡ്. വനംവകുപ്പിൻ്റെ ഈ നടപടി മാങ്കുളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തുരങ്കം വയ്ക്കുന്നതാണെന്നാണ് ആക്ഷേപം. ഇത്തരം നടപടികളിൽ നിന്ന് വനംവകുപ്പ് പിന്മാറണമെന്നും ആവശ്യം വരുന്നു. മുമ്പ് പെരുമങ്കുത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പണികഴിപ്പിച്ച പവലിയനിൽ വനംവകുപ്പ് ഇടപെടൽ നടത്തിയത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വനംവകുപ്പിൻ്റെ മറ്റൊരു ഇടപെടലുണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.